എല്ലാവർക്കും എന്റെ പേരറിയാവോ? എന്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടമാണോ? എന്താ എല്ലാ എന്ത് ചോദിച്ചാലും ഇങ്ങനെ തലയിട്ടാ? നിങ്ങൾക്കെല്ലാവർക്കും നാക്കുണ്ടോ? കാണിച്ചേ. അപ്പൊ വാ തുറന്ന് പറയാലോ. നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ കേൾക്കോ? മതി, നല്ലതാണെങ്കിൽ കേട്ടോ മതി, മോശം കാര്യമാണ് നിങ്ങൾ കേൾക്കണ്ട. കാരണം എന്താണ്, ഡേഞ്ചറാണ്. ഡേഞ്ചറിന് മലയാളത്തിൽ എന്താ പറയാ? അപകടം. അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള അപകടങ്ങൾ നിങ്ങൾക്കറിയാം? എന്തൊക്കെ രീതിയിലുള്ള അപകടം ഉണ്ടാവാം? വണ്ടി ഇടിച്ച അപകടം ഉണ്ടാവും. ഗുഡ്. പിന്നെ പ്ലെയിനിൽ പോകുമ്പോ പൊട്ടിത്തെറിച്ച അപകടം ഉണ്ടാവും. ബൈക്ക് ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാവില്ലേ? അപ്പൊ ഈ അപകടം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാം? ബൈക്ക് ഓടിക്കും, ഹെൽമെറ്റ് വെക്കും. കാർ ഓടിക്കുമ്പോഴോ സീറ്റ് ബെൽറ്റ് ഇടും, സ്പീഡ് കുറച്ച് ഓടിക്കണം അല്ലേ. അതേപോലെ നമ്മൾ വെള്ളത്തിൽ പോവാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോ അപകടം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ ബോഡിക്കും സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് അറിയോ? നമ്മുടെ ശരീരത്തിൽ മറ്റുള്ളവർ തൊടാൻ പാടില്ലാത്തതായിട്ടുള്ള ചില ഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് അറിയോ? പ്രൈവറ്റ് പാർട്സ്. സെന്റർ പോയിന്റ്. സെന്റർ പോയിന്റ്. ആ, ബിറ്റ്വീൻ ദി ലെഗ്സ്. പിന്നെ ലിപ്സ്. പിന്നെന്താണ്? ബട്ടക്സ്. ഓക്കെ. അപ്പോൾ ഇത് ഈ നാല് പോയിന്റ് ആണ് ഡേഞ്ചർ വരാൻ സാധ്യതയുള്ള നാല് പോയിന്റ്സ്. എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഈ നാല് പ്രൈവറ്റ് പാർട്സിൽ ഡേഞ്ചർ വരുന്നത്? രണ്ട് രീതിയിലുള്ള ടച്ച് ഉണ്ട്. ഒന്ന് ഗുഡ് ടച്ച്, ഒന്ന് ബാഡ് ടച്ച്. ഗുഡ് ടച്ച് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പാരൻസ് നമ്മളെ കുളിപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പുനരുപ്പിക്കുമ്പോഴോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? അപ്പോൾ ഒക്കെ ഈ പ്രൈവറ്റ് പാർട്സിൽ തൊട്ടുന്നിരിക്കാം. പക്ഷെ അതൊന്നും കുഴപ്പമില്ല, അത് ഗുഡ് ടച്ച് അല്ലേ? അത് ഗുഡ് ടച്ച് ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ പരിശോധിക്കുന്ന സമയത്ത് ഇതേപോലെയൊക്കെ ഈ പ്രൈവറ്റ് പാർട്സിലൊക്കെ തൊട്ടുന്നിരിക്കാം. അത് പാരൻസിൻ്റെ മുമ്പിൽ വെച്ചാണെങ്കിൽ ഗുഡ് ടച്ച്, പാരൻസ് ഇല്ലെങ്കിലോ അതും ബാഡ് ടച്ച് ആണ്. പിന്നെ നിങ്ങൾ നിങ്ങളുടെ അനുവാദമില്ലാതെ, നിങ്ങളുടെ സമ്മതമില്ലാതെ ആരെങ്കിലും ഇതേപോലെ ഈ പ്രൈവറ്റ് പാർട്സിൽ തൊടുകയാണെന്നുണ്ടെങ്കിൽ അതും ബാഡ് ടച്ച് ആണ്. അപ്പോൾ നിങ്ങളുടെ ഈ പ്രൈവറ്റ് പാർട്സ് മൂലം ഡേഞ്ചർ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുക്കേണ്ട മൂന്ന് സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. ആദ്യത്തെ എന്താണെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒച്ച വയ്ക്കാൻ അറിയോ? ഒച്ച വെച്ചേ. ആ, ഇനി എല്ലാവരും നോ എന്ന് പറഞ്ഞേ. നോ. ഓ, കൊള്ളാലോ. അപ്പം ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ട് നിങ്ങൾ ആദ്യമേ എന്ത് പറയണം? നോ എന്ന് ഷൗട്ട് ചെയ്യണം. മനസ്സിലായോ? ഇനി രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ ഇതേപോലെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ഗോ എവേ. നിങ്ങൾ ഓടിപ്പോകണം. നിങ്ങൾ എങ്ങോട്ട് ഓടിപ്പോവും? പാരൻസിനടുത്ത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആരാണോ അവരുടെ അടുത്തേക്ക് നിങ്ങൾ ഓടിച്ചെല്ലണം. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അഞ്ച് ട്രസ്റ്റഡ് അഡൽട്സ് വേണം. അതായത് അഞ്ച് ബോഡി ഗാർഡ്സ്. ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോയി പറയേണ്ടതായിട്ടുള്ള അഞ്ച് ബോഡി ഗാർഡ്സ് വേണം. അത് പാരൻസ് ആവാം, ടീച്ചേഴ്സ് ആവാം, നിങ്ങൾക്ക് വിശ്വാസമുള്ള ആര് വേണമെങ്കിലാവാം. എന്നിട്ട് ഒരാളുടെ അടുത്ത് പറഞ്ഞ് നിങ്ങൾക്ക് അതിന് മറുപടി കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളുടെ അടുത്ത് പോകണം. അടുത്ത ആളുടെ അടുത്ത് കിട്ടിയില്ലെങ്കിൽ അടുത്ത ആളുടെ അടുത്ത് പോകണം. അങ്ങനെ ഈ അഞ്ച് ട്രസ്റ്റഡ് അഡൽട്സ് നിങ്ങൾക്ക് വേണം. ആരൊക്കെയാണ് നിങ്ങളുടെ അഞ്ച് ട്രസ്റ്റഡ് അഡൽട്സ്? നിങ്ങൾക്ക് ആരൊക്കെയാണ് ഉള്ളത്? അമ്മ, അപ്പ, പിന്നെ ഗ്രാൻഡ് പേരൻസ്, ടീച്ചർ. ഇപ്പോൾ അഞ്ച് ട്രസ്റ്റഡ് അഡൽട്സ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? അപ്പോൾ ഇങ്ങനെ ഡേഞ്ചർ വന്നാൽ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങൾ എന്തൊക്കെയാണ്? നോ എന്ന് ഷൗട്ട് ചെയ്യണം. രണ്ടാമത്തെ ഗോ എവേ, നിങ്ങൾ ഓടിപ്പോകണം. നിങ്ങൾ എങ്ങോട്ടേക്ക് ഓടിപ്പോവും? പാരൻസ് ഉണ്ടെങ്കിൽ പാരൻസിൻ്റെ അടുത്തേക്ക്. മൂന്നാമത്തെ ടെൽ, അതായത് നിങ്ങളുടെ അഞ്ച് ട്രസ്റ്റഡ് അഡൽട്സിൻ്റെ അടുത്ത് നിങ്ങൾ പറയണം. എന്തൊക്കെയാണ്? നോ, ഗോ, ടെൽ. അപ്പോൾ ഇങ്ങനെ ഈ ബോഡിയിലൂടെ ഉണ്ടാകുന്ന ഡേഞ്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു. ഇനി അല്ലാതെയും നിങ്ങൾക്ക് ഡേഞ്ചേഴ്സ് ഉണ്ടാകാം. എങ്ങനെയാണ്? നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ അങ്ങനെ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് തരും, മിഠായി തരും, ഐസ്ക്രീം തരും, അങ്ങനെ നിങ്ങൾ മേടിച്ച് കഴിക്കുമോ? ആ, കഴിക്കാൻ പാടില്ല. അതേപോലെ നിങ്ങൾക്ക് പരിചയമുള്ളവരോ പരിചയമില്ലാത്തവരുള്ള ആൾക്കാർ നിങ്ങൾക്ക് ചില മൊബൈലിൽ ചിലപ്പോൾ ചില മോശമായ ഫോട്ടോസ് കാണിക്കും, വീഡിയോസ് കാണിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങളതൊന്നും കാണാൻ നിൽക്കരുത്. നിങ്ങൾ ഈ ഫൈവ് ട്രസ്റ്റഡ് ബോഡി ഗാർഡ്സിനടുത്ത് നിങ്ങൾ കാര്യം പോയി പറയണം. പറയോ. ഇനി അഥവാ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട കേട്ടോ. ഒരു കാരണം കൊണ്ടും നിങ്ങളുടെ തെറ്റല്ല. നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പാരൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഞങ്ങളെല്ലാവരും ഉണ്ട്, ചൈൽഡ് ഹെൽപ്പ് ലൈൻ ആൾക്കാരുണ്ട്, പോലീസുണ്ട് കേട്ടോ. ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നോ അതോ ഞാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്?
കുറച്ചവർക്ക് അറിയായിരുന്നു, കുറച്ചവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അല്ല ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ആർക്കൊക്കെ പാട്ട് പാടാൻ അറിയാം? അറിയോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അതിപ്പോഴും ഇഷ്ടമാണോ? നമുക്ക് പാട്ട് പാടിയാലോ. റെഡി, 1 2 3 പറയാം. അതെ നമുക്ക് പാട്ട് പാടാവേ. റെഡി, 1 2 3.